വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. കറിയില്ലല്ലോ എന്നാ? പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയ എന്താ ചെയ്യ? ഒരു കണക്കിന് നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇങ്ങനെ പോയാ അമ്മൂന എനിക്ക് നഷ്ടാവും. അമ്മൂനെ നിനക്ക് കിട്ടാത്തേലി എനിക്കെന്ത് ദുഃഖം? എനിക്ക് അമ്മൂനെ നഷ്ടാവുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ. ആ അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ? ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അത് പറയാൻ പറ്റില്ല. ആ വൈദ്യരച്ചനാള് ചില്ലറക്കാരനല്ല. അയാള് തൊട്ടാ ചിലപ്പോ ശരിയായിന്നും വരും. ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാ പോരെ? വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനങ്ങളേനായിട്ട്. നീ പേടിക്കണ്ട, അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്നാ പറയ? അവനെ ചികിത്സിച്ച് ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശ് കിട്ടും. അതെ, എല്ലാ സ്വത്തും ആ ദരിദ്രവാസിയുടെ പേരില. ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അവനെ മുഴു ഭ്രാന്തനാക്കി സെല്ലിലിട്ട. അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേ. അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി. ഇത് കഞ്ചാവാണ്, സാക്ഷാൽ കഞ്ചാവ്. ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ടുപോയി പൂട്ടിയിടുകയും ചെയ്യും. അതിന് തന്നാട്ടെ. ഓ എന്റെ പ്രാന്ത മുത്തപ്പ, അവനൊരു വഴിയാക്കി തരടേ. ദൈവമേ വടിയായ അളിയ, ഇപ്പൊ എല്ലാം ശരിയായ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ. ഇരുത്ത്. All the dreams like twinkle stars. The twinkle stars like glowing gems. Aha, yappo. But the gems are floating like gems and sperms. ഇതു വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറപറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അളി ഒരു രണ്ട് പപ്പ നോക്കട്ടെ. Hi, beautiful people. I am sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോണ്ട് മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ. എന്താണ്? നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം കഞ്ചാവ് വീടിനെ കൊടുത്തു. എന്താ കഞ്ചാവ് വീട്? നീ എന്താടാ പറയുന്നേ? മാഷേ, ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. എന്തൊക്കെയാ ചേട്ടാ പറയണേ? മാഷേ, മാഷിന്റെ മോനില്ലേ എന്റെ ഭാര്യ, അവളാണ് ഇട്ടിരിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഓമിനെ കുട്ടേട്ടാ, ഇന്ദുലേഖേ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഇന്ദുലേഖയോ? നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ച ഇന്ദുലേഖ. നീയും എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെ ഈ പറയണേ? മിസ് ഇന്ദുലേഖ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. I am sorry. അച്ഛാ പറയണ കേട്ടില്ലേ അച്ഛാ? നീ വിഷമിക്കാതെ, ഇതിപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞവരാ, ഇപ്പൊ വരാം. എന്ത് പണ്ടാരോടെ മനുഷ്യരെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ? ഇത് നിസ്സാര കാര്യമാ. കുഞ്ഞവരെ വരട്ടെ. മാഷത്തെ വിളിച്ച കുഞ്ഞവര, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാഷ, നല്ല കാശല്ലേ. അതല്ലടോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലക്കി പിടിച്ചാ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? ആഹാ, അതിനാണോ? അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിന് ഒഴിച്ചു കൊടുത്താ മതി. ആർക്കാ മാഷിനെ? അല്ലടോ, അതായിരിക്കണോ. ആ പോക. ആ ഹംസ, ഇന്ദുലേഖയുടെ ആങ്ങളയല്ലേ? അയ്യോ നീ അച്ഛ, പിന്നെ ഇന്ദുലേഖ? അല്ലേ ഇന്ദുലേഖ. ഇപ്പൊ എത്ര കോപ്പ കഴിച്ചു? പോട കോപ്പേ. അല്ല, ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു? ഇതാരാണെന്ന് പറഞ്ഞേ? യു ലേഖ. ഇന്ന് പോയി കിട്ടി. അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ. ഒരു പണിയത് ഒരു കവൾ കൂടെ കുടിച്ചു. ഇനി ഇതാരാണെന്ന് നോക്കിയേ പറ.
പറഞ്ഞോ? ഇവളോ ഇവൾ വഞ്ചന, വനജ. വനജ? ഏത് വനജ? എന്താ എന്തായി? എല്ലാം നോർമലായി മാഷേ. നോർമലായോ? മോനെ, ഓ മോനെ കുട്ടാ, മോനൊന്ന് എഴുതേറ്റേ. ഓ കുഴപ്പമൊന്നുമില്ലല്ലോ, മോനൊന്ന് നേരെ നിന്നേ. നിന്നല്ലോ. നിന്നച്ചാ എന്നെ തല്ലിയല്ലേ. ഇറങ്ങടാ വെളിയില്. എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് ഇനി വേലെ പഠിക്കാത്ത കറി അടിച്ചു നിച്ച. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. പറഞ്ഞിട്ടില്ലടി ഇനി നമ്മൾ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. വാരി ഞാനങ്ങ് തന്നാലിട്ടല്ലോ. ഇനി എന്നെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുപോരുത്. നിങ്ങളുടെ എന്തിലേ ഉണ്ടല്ലോ, അവളുടെ കൂടെ പോയി പുറത്തു. അളിയാ, നേരത്തെ തോൽത്തെ പേടി ഉണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. പേടി ഓടാ. അത് ഞാൻ വായിച്ചൊരു നോവലാ. കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കേറിച്ചാലും വേറെവിടെ പോവാനാ? നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കേറിച്ചല്ലൊന്നുമില്ല. പിന്നെ നല്ലോണം വലിഞ്ഞു കേറിച്ചല്ലു. എന്നാ ചെല്ല്. അതെ, കുറച്ച് കഞ്ചാവും കൂടെ തട്ടെ. ഏയ് വേണ്ട, കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗം ആലോചിക്കാം. ഇപ്പൊ എന്താ അലിയ? ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്? ഇപ്പൊ കണ്ടോ, മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇതിന്റെ അസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ അസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമുതി കേറ്റു കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലുള്ള ഗോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി. പത്രോസേട്ടാ പേരെന്തിനാ പാങ്ക് കൊടുക്കുന്നത്? പിന്നെ ദശ ചിരത്തി കേറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്കെല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിലേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അണച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ,